കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയും നല്ല കാപ്പാത്തിടണേ കൃഷ്ണ സംസാരം പോകണേ എന്റെ ഭാര്യക്ക് നല്ല ബുദ്ധിമുട്ട് അത് വന്ന് നമ്മ ശാന്തങ്കിട്ട പ്രസാദം കേട്ടാ നോക്ക് നന്നാ തിരിയും എനിക്ക് നേർപ്പാടെല്ലാം തെറിയും തെറിയും എനിക്ക് നല്ലാ തെറിയും എന്റെ അൻപ റുക്കുവിന്റെ കഴുത്തിൽ താലി കെട്ടി അന്തനാൾ മുതൽ എനിക്ക് നല്ലാ തെറിയും എൻ റുക്കു ആരെന്ന് അയ്യോ ഓഫീസിൽ പോ ടൈം ആച്ച് ഒന്ന് സാപ്പിട വേണ്ടാമാ നമ്മ സാന്ത കിട്ട് വേണ്ട രുക്കു ഡോക്ടർ എന്നെ ചൊല്ലിരിക്ക തെരിയില്ല ഉനക്ക് ബെറ്റർ സ്ഥാനേ അത് പ്രശ്നല്ലേ ഉള്ള നമ്മ ചിന്ന കണ്ണിറക്കില്ല അയ്യോ അപ്പടി പോവാതെ മെതുവതാ പോണം ഇപ്പടി വാടക്കണോ രുക്കു നാ പോയിട്ട് വരാ അയ്യോ ഞാൻ ഒരു വിഷയം മറന്നിട്ടേ എന്ന വിഷയം അയ്യോ സോറി നാ വലിച്ചതാ റോഡിലെല്ലാം നിറയെ പെണ്ണുങ്ങളുണ്ട് അവരാരും പുരുഷനെ കണ്ണു വെക്കൂടാത് അതൊക്കെതാ എന്റെ ബ്യൂട്ടി സ്പോട്ട് അപ്പുറം പൊമ്പളങ്ങളെ പാക്ക കൂടാതെ നോൺ വെജിറ്റേറിയൻ സാപ്പിടക്കൂടാതെ സിഗരറ്റ് പുടിക്ക കൂടാതെ സ്ട്രെയിറ്റ് പോയി സ്ട്രെയിറ്റ് വരണം ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാവതു വേണമോ കണ്ടത്തിൽ വെച്ച കോലം പോലെ ഞാൻ വരട്ടെറുക്കൂരിൽ ഇരുമ്പയിര് കണ്ടെത്തി അറിഞ്ഞില്ലല്ലോ അത് അപ്പൊ കേട്ടോ മോർണിംഗ് മോർണിംഗ് ഇതെന്ത് ഈ വേഷത്തിൽ ഓട്ടന്തുള്ളലുണ്ടോ നിനക്ക് കുത്തുവാക്ക് പറയല്ലേ എന്റെ അപ്പുക്കുട്ട സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ നല്ല രേണു അത് രേണു എങ്ങനെ അറിയാം സ്നേഹത്തിന്റെ വെയിറ്റ് ഉള്ള കുത്തായിരിക്കും മുഖത്ത് ഇവിടെ ഇവിടെ ഇന്ന് കരിയിൽ ഒതുങ്ങി എന്താ പോട്ടത് രുക്മിണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ കളിയാക്കുന്ന ഹാവോ രേണുവെങ്കിലും ഉണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ ഇത് സഹതാപമല്ല പ്രേമ ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പുച്ഛമാ അനുസരണമുള്ള ഭർത്താവിനെ പറ്റി ആരും അവഹേളിച്ച് പറയരുത് അത് തെറ്റാണ് കുറ്റമാണ് ഇന്ത്യൻ പീനൽ കോഡിൽ എന്നെ പറ്റി മതി മതി പീനൽ കോഡൊക്കെ അവിടെ നിൽക്കട്ടെ മനുഷ്യന്റെ ഓരോ കേസ് ആ ബോംബ് വിളിക്കുന്നു പൊട്ടുന്നതിന് മുമ്പ് വിട്ടോ ഞാൻ ഓഫീസിൽ പോയി അപ്പോട്ടാ വേണമെങ്കിൽ അപ്പോട്ടും പ്രേമന്റെ കൂടെ കാറിൽ പോകാലോ കാശ് കൊടുത്ത് വാങ്ങാതെ പല്ലവന്റെയും കാറിൽ ഓസിന് പോകാൻ ഞാൻ അത്രയ്ക്ക് തരം തന്നിട്ടില്ല അതവന്റെ അമ്മായി അപ്പ വാങ്ങിച്ചു കൊടുത്ത കാറല്ലേ അവ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോട്ടെ ആര് വാങ്ങിക്കൊടുത്താൽ എന്താ സ്കൂട്ടറിൽ ചെല്ലുന്നതിനേക്കാളും സ്റ്റൈലാ കാറിൽ ചെന്നിറങ്ങുന്നത് അത്ര വലിയ സ്റ്റൈലൊന്നും നമുക്ക് വേണ്ട നീ ഇപ്പൊ ഇത് പറയുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഒരു കാറൊക്കെ എടുത്ത് ഇങ്ങനെ ചെത്തി നടന്നുകൂടെയെന്ന് അതല്ലേ നിന്റെ മനസ്സിരിപ്പ് അതെ കാറുള്ളതൊരു അന്തസ്സ ആ അന്തസ്സിൽ എനിക്ക് വലിയ വിശ്വാസമില്ല നമുക്ക് കാറുണ്ടെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് അതെന്തിനാ നീ എങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഇല്ലാത്ത അന്തസ് പറഞ്ഞുണ്ടാക്കുന്ന അപകട നോക്ക് എനിക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ സ്റ്റൈലിന് അഞ്ചാറ് കാറുകൾ വാങ്ങിച്ചിടാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷെ ഇപ്പൊ വേണ്ട കാറിന്റെ ആവശ്യം നമുക്കിപ്പോ ഇല്ല നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി പോട്ടെ ഗുഡ് മോർണിംഗ് സർ ആരെങ്കിലും ഒരാൾ പറ എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാൽ മതി കൊണ്ടുപോകണം ആ ഇന്നത്തെ കണ്ടിന്യൂ എഴുതിക്കോ ആസ് യൂഷ്വൽ മുണ്ടും ജുബെ ഒന്ന് വേഗം എഴുതി പോയിട്ട് പണിയുള്ളതാ പിന്നെ നെറ്റിയിൽ മൂന്ന് തലവര നയാ മതിയായിരുന്നു ഭസ്മക്കുരുന്നത് കവളിയിലൊരു കറുത്ത കുത്ത സാർ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത അത് നോട്ട് ചെയ്തോ അതിന്റെ റൂമിന്റെ ചാവിങ്ങ ഇതാ സാർ ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണു വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന് അതിന് പ്രേമ സാർ തന്നെ നല്ലൊരു ഉദാഹരണമാണ് എങ്കിലെന്തായാലും